ഇത് പല മണ്ടന്മാരും ചെയ്യണമെന്ന് പറഞ്ഞാൽ സിനിമ എടുക്കാൻ പോണത് കുറച്ച് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നോക്കാനാണ്. അതിന് സിനിമ എടുക്കേണ്ട കാര്യമില്ലെന്നേ. വ്യഭിചാരം പോലെ തന്നെ ഈ പറയുന്ന മയക്കുമരുന്നിൻ്റെ ഒരു വലിയ ശൃംഖല ഉണ്ടെന്നുള്ളതും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും അറിയാം. ഈ കിഴങ്ങന്മാരായ ആണുങ്ങൾ അവളെ വശത്തെ നിൽക്കൂ, ഈ കാറി പറഞ്ഞാൽ പിടിച്ച് രണ്ടടി കൊടുക്കാൻ നോക്കും അവളൊമ്പ ആളാവാൻ വേണ്ടി. അത് ഇവൻ്റെയൊക്കെ എല്ലാ കൂത്തിനും കൂട്ട് നിന്ന് ഇവൻ്റെ കൂടെയൊക്കെ ചേർന്ന് ഇങ്ങനെ പോകും. കാരണം എങ്കിലേ തീർക്കണ്ടേ, ഇത് ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ എന്ന് പറഞ്ഞിട്ട് പറയാൻ നടക്കും. വന്ന് അഭിനയിക്കണമെന്ന് പറയണ്ടേ. ഈ പളവളപ്പൊക്കെ നമ്മൾ ഈ കാണുന്ന വർത്തമാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. കുറേ പേരെ കാരവാനും കുറേ പേരുടെ കോടികളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഇറക്കി എല്ലാവരും ഇങ്ങനെയാണ്. ഈ അടുത്ത കാലത്ത് പാർവതി എന്ന് പറഞ്ഞ നടി പറഞ്ഞു കേട്ടില്ലേ, ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ ഞാനാണ് തീരുമാനിക്കുന്നത് ഏത് ഡയലോഗ് പറയണമെന്ന്. എൻ്റെ പടത്തിലേറ്റാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ ഈ സംവിധാനം എന്താ ചിരയ്ക്കാനാ ആ പടം സംവിധാനം ചെയ്യുന്നത്? ഈ സായികുമാറിൻ്റെയൊക്കെ വളർച്ചയിൽ പെട്ടെന്നൊരു അടി വന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സായി സത്യസന്ധമായി പറയുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇപ്പം മോഹൻലാലും നിങ്ങൾക്കൊരു ലെറ്റർ പേഡിൽ ഒപ്പിട്ട് തരാണ്, ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ 2 മാസം 60 ദിവസം നിങ്ങൾക്ക് തരാമെന്ന് ഒരു ലെറ്റർ പേഡിൽ ഒപ്പിട്ട് തന്നാൽ നിങ്ങൾക്ക് അപ്പം 14 കോടി. അവർക്ക് അൾട്ടിമേറ്റായിട്ട് അവർക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു, ദിലീപിനെ തകർക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മമ്മൂട്ടി ആ സ്ഥാനത്തും അസ്ഥാനത്തും തെറി വിളിക്കുക. നോട്ടം കൊണ്ട് പോലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടില്ല ദിനേശ്. അതുകൊണ്ടാണ് ഈ ചങ്കൂറ്റം. കാരണം ഈ പറയുന്ന കാണുന്ന ഒരു നടിയും ഇരുന്നു പറയില്ല, ഇവൻ എൻ്റെ പണ്ട് കിടക്കറ പങ്കിട്ടുണ്ടെന്ന് ഒരുത്തിയും പറയില്ല. കാരണം ഒരുത്തിലും ചോദിച്ചിട്ടില്ല. ഒരു ഇമേജിനും പേടിക്കാത്ത നായകനായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞ ആൾ. ഒരു ഇമേജിനും പേടിക്കാത്ത ആൾ. അങ്ങേര് പോലും ഒരു കിടപ്പറ സീനിൽ പേടിക്കുന്നു. പുതുതായി കടന്നു വരുന്ന നടന്മാരുൾപ്പെടെ വലിയ തുകയാണ് പ്രതിഫലം ബാധിക്കുന്നത്. നിർമ്മാതാവിന് ഒരുപാട് നഷ്ടമുണ്ടാക്കുന്ന രീതിയിൽ പണ്ട് കാലത്തെ നടന്മാരൊക്കെ ചെറിയ എമൗണ്ടിൽ തുടങ്ങിയപ്പോൾ വലിയ എമൗണ്ടിലെത്തി. പക്ഷെ ഇപ്പോൾ ഒരു തുടക്കക്കാരൻ തന്നെ വാങ്ങുന്നത് വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ ഈ അഭിനേതാക്കൾ കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതിൻ്റെ ആൾ എങ്ങനെ വിളിക്കാനാണ്? അല്ലാതെ കൊടുക്കാൻ പോകുന്നുണ്ടല്ലേ. അവൻ്റെ നിന്ന് നമ്മൾ അവൻ്റെ അഭിനയം വിലയ്ക്ക് വാങ്ങുമ്പോൾ ആ അഭിനയം മാർക്കറ്റ് ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കൂ. ഇപ്പോൾ MD വാസുദേവൻ നായരുടെ പുസ്തകങ്ങളാണല്ലോ ഇവിടെ നന്നായിട്ട് വിറ്റ് പോകുന്നത്, അല്ലെങ്കിൽ മാധവിക്കുട്ടിയുടെ. അതുപോലെ തന്നെ ബെന്യാമൻ്റെ പുസ്തകം പോകുമല്ലേ. ബെന്യാമൻ പുതിയതായതുകൊണ്ട് ആട് ജീവിതത്തിന് അത്ര റോയൽറ്റി കൊടുക്കണ്ടെന്ന് പറയില്ലല്ലോ DC, പറയൂ. അപ്പോൾ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റ്, ഞാൻ ചോദിക്കുന്നു, എനിക്ക് 1 കോടി രൂപയും കാരവാനും വലിക്കാൻ മറ്റൊന്നും വാങ്ങിത്തരണമെന്ന് പറഞ്ഞാൽ, എടാ നിന്നെ വേണ്ട, ഈ സബ്ജക്റ്റ് ഞാൻ ഇന്ന ആളെ വെച്ച് ചെയ്ത് വിജയിപ്പിച്ചോളാമെന്ന് ചങ്കൂറ്റമില്ലാത്ത സംവിധായകരാകുമ്പോൾ ഇതും നടക്കും, ഇതിനപ്പുറം നടക്കും. അതുപോലെ തന്നെ ഇവിടെ ചിരപ്രതിഷ്ഠരായ ഒരുപാട് നിർമ്മാതാക്കളുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു നിർമ്മാതാവിൻ്റെ സ്വകാര്യ കാറിൽ ഒരു നടി കയറി എന്നുള്ളതിൻ്റെ ഒറ്റ പേരിൽ, നായിക നടി കയറി എന്നുള്ളതിൻ്റെ പേരിൽ ആ കാറ് വിറ്റ് കളഞ്ഞ നിർമ്മാതാവ് ജീവിച്ചിരുന്ന നാടാണ്. ഒരു നായിക നടി ആ കാറ് കയറി, അങ്ങനെയൊക്കെ ഇഷ്ടമല്ല. സിനിമ, ഞാൻ സിനിമ എടുത്ത് ജീവിക്കുന്ന ആളാണെങ്കിലും ഡിസിപ്ലിൻ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട്, ഗാന്ധിയനായ ഒരാളായതുകൊണ്ട് എൻ്റെ കാറിൽ നടി നടന്മാരെ കയറ്റില്ല. പക്ഷേ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോകാൻ നേരത്തെ ഇദ്ദേഹം കയറിയുമ്പോൾ കൂടെ മറ്റേ നടി കയറി. അപ്പം തന്നെ ഇദ്ദേഹം പുറത്തോടെ ഇറങ്ങിയിട്ട് പറഞ്ഞു അവരെ കൊണ്ടാക്കിയിട്ട് വരൂ. ഇതിനെ ഒരു വേറൊരു കാറ് കയറി വീട്ടിൽ പോയി. ആ പിറ്റേ ദിവസം ആ കാർ വിറ്റ് കളഞ്ഞു. അങ്ങനെ ഡിസിപ്ലിനുള്ള നാടായിരുന്നു സിനിമ മലയാളം. അവിടെ എവിടുന്നെങ്കിലും കാശും കൊണ്ട് വരുന്ന ഒരുത്തൻ അവനോട് സിനിമയുടെ ABCD അറിഞ്ഞാത്ത വേറൊരുത്തൻ കഥ പറയുന്നു. മറ്റേ ശ്രീനിവാസൻ ചിന്താവിഷയ ശ്യാമളി പറഞ്ഞല്ലോ, ചാടുമ്പോൾ കൂടെ ചാടും ക്യാമറ എന്ന് പറയുമ്പോൾ മണ്ടത്തരങ്ങൾ പറയുന്ന കേട്ട് വിശ്വസിച്ച് മറ്റവൻ വരുന്നതിനെ അവനെ പ്രലോഭിപ്പിച്ചുകൊണ്ടിരുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ചേട്ടാ പൂജ കഴിഞ്ഞാൽ അപ്പം തന്നെ ഇത് നമ്മൾ സാറ്റലൈറ്റ് വിൽക്കുന്നു, ഓവർസീസ് വിൽക്കുന്നു, അമേരിക്കൻ റൈറ്റ് വിൽക്കുന്നു, ഗൾഫ് റൈറ്റ് വിൽക്കുന്നു, റീമേക്ക് വിൽക്കുന്നു, എല്ലാം കൂടെ നോക്കുമ്പോൾ ഈ പ്രൊഡ്യൂസറിൽ നിന്ന് കണ്ണുകളും. കാരണം 10 പൈസ ചിലവാക്കിയിട്ടില്ല ഞാൻ, ഒരു 1 കോടി രൂപ മുടക്കിയാൽ അതിൻ്റെ ടോക്കൺ അഡ്വാൻസ് കൊടുത്താൽ തന്നെ 3 കോടി എനിക്ക് വരും എന്ന് പറഞ്ഞ് ഈ മണ്ടം ചാടി ഇറങ്ങും. സാറ്റലൈറ്റും പോകില്ല, ഓവർസീസും പോകില്ല, തിയേറ്ററിലും വരില്ല. പൂജയും മിക്കവാറും 4-5 ദിവസം ഷൂട്ടിംഗ് അവിടെ നിൽക്കും, അല്ലെങ്കിൽ ഈ വരുന്നവന് വേറെ വീക്ക്നെസ് കാണും. ഞാൻ പലരുടെയും പറഞ്ഞ, എൻ്റെ സിനിമയ്ക്ക് സിനിമ ചെയ്യാമെന്ന് പറഞ്ഞ് വന്ന പലരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്, വ്യഭിചരിക്കാൻ പോകാനാണെങ്കിൽ സിനിമ എടുക്കണതിന് 1 ലക്ഷം രൂപ കൊണ്ട് മദ്രാസിൽ പോയാൽ പോരെ, 1 കോടി എന്തിനൊന്നും മുടക്കണേ. ഇത് പല മണ്ടന്മാരും ചെയ്യണമെന്ന് പറഞ്ഞാൽ സിനിമ എടുക്കാൻ പോണത് കുറച്ച് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് നോക്കാനാണ്. അതിന് സിനിമ എടുക്കേണ്ട കാര്യമില്ലെന്നേ. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഒരു 5 കോടി രൂപ മുടക്കി ഒരു സിനിമ എടുക്കാൻ വരുന്നു. ഈ 5 കോടി പൊളിഞ്ഞാലും എനിക്കും പിള്ളേർക്കും ജീവിക്കാനുള്ള ഉണ്ടെങ്കിലേ സിനിമ എടുക്കാൻ ഇറങ്ങാവൂ. ഇവിടെ സംഭവിക്കുന്നത് ഭാര്യയുടെ കെട്ടുതാലി ഒരു പണയം വെച്ച് കൊണ്ടുവന്ന് ഈ പറയുന്ന കള്ളന്മാരെ കൊണ്ടുകൊടുത്ത് കള്ള സിനിമകളെടുത്ത് ആദ്യ ഷോയിലും രണ്ടാമത്തെ ഷോയിലും പൊളിഞ്ഞ് പാളിസാവുന്ന സിനിമ എടുത്ത് കുത്തുവാളെടുത്ത് നടക്കുന്ന, ഞാൻ ഒരുപാട് മുഖങ്ങളെ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയുകയാണ്, 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്തൊരു മനുഷ്യൻ, ഒരു വികലാംഗനായ മനുഷ്യൻ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്ന, അല്ലെങ്കിൽ പബ്ലിക് ബൂത്ത് നടത്തുന്ന കണ്ടവനാണ് ഞാൻ. 1 സിനിമ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസർ പയ്യൻ, വീട്ടിലെ ഷെയറെല്ലാം കൂടെ ബഹളം ഉണ്ടാക്കി വാങ്ങി അതെല്ലാം കൂടെ വിറ്റൊരു സിനിമ എടുത്ത പയ്യൻ, മദ്രാസിലൊരു ഹോട്ടലിൽ വെയിറ്ററായി നിൽക്കുന്ന കണ്ട ആളാണ് ഞാൻ. ഞാൻ അവനെ കണ്ടടൻ പെട്ടെന്ന്, ഹലോ
നിങ്ങൾ മറ്റേ പടത്തിൻ്റെ നിർമ്മാതാവല്ലേ? എന്നിട്ട് മാമൻ്റെ പറഞ്ഞു, സാർ ഇവിടെ ചോദിക്കരുത്, ഞാൻ പുറത്ത് വരാം എന്ന് പറഞ്ഞു. ഞാൻ ആഹാരമൊക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി മാമൻ്റെ പുറത്തുനിന്ന് പൊട്ടി പൊട്ടിയിട്ടൊക്കെ അറിഞ്ഞു. വീട്ടിൽ പോകാൻ നിർത്തിയില്ല, അവൻ മദ്രാസിൽ വെയിറ്ററായി നിൽക്കുന്നു. ഇങ്ങനെ ഞാൻ ഒരുപാട് മുഖങ്ങളെ കണ്ട ആളാണ്. ഇവിടെ ഇപ്പോൾ തമ്പാനൂർ ഒരു പ്രൊഡ്യൂസർ ചായ അടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിപ്പോകുന്നതാണ്. കാരണം സിനിമ എടുക്കാൻ വരുന്നവരെല്ലാവരും വിചാരിക്കുന്നത് ഈ സിനിമയോട് കൂടി നമ്മൾ 50 കോടി അടിച്ച് വലിയ ആളാവും, അല്ലെങ്കിൽ വളരെ ഗുഡ് നൈറ്റ് മോഹനാവും എന്നൊക്കെ പറഞ്ഞു. പി കെ ആർ പിള്ള, നിങ്ങൾ ആലോചിക്കുമോ, പി കെ ആർ പിള്ള എന്ന് പറഞ്ഞ ചിത്രം 365 ദിവസം ഓടിയ ചിത്രം എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്ത നിർമ്മാതാവ്, ആ പടത്തിൻ്റെ 100-ാം ദിവസം മോഹൻലാലിനും പ്രിയദർശനും 25 സ്വർണ്ണ കോയിനും ഒരു മാരുതി കാറും കൊടുത്ത നിർമ്മാതാവ്, ഇപ്പോൾ തൃശ്ശൂരിനടുത്ത് പീച്ചിയിൽ എന്താ പറയുക, അഷ്മേഴ്സിൻ്റെ വക്കത്തെത്തി, ഓർമ്മക്കുറവിൻ്റെ വക്കത്തെത്തി, അകാലത്തിൽ മകൻ ഗോവയിൽ വെച്ച് ആത്മഹത്യ ചെയ്യുകയോ ഇങ്ങനെ കൊല ചെയ്യപ്പെടുകയോ ചെയ്ത് എല്ലാം നശിച്ച് അദ്ദേഹത്തിനുണ്ടായിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഷോപ്പിംഗ് കോംപ്ലക്സൊക്കെ നിസ്സാരമായ ലക്ഷങ്ങൾക്ക് കള്ള കൂട്ടുകാരന്മാരെല്ലാം എഴുതി വാങ്ങി പറ്റിച്ച് എല്ലാം കഴിഞ്ഞ് ഭാര്യയും അദ്ദേഹവും മകളുമായിട്ട് പി ജിക്കടുത്തൊരു കൊച്ചു വീട്ടിൽ താമസിക്കുന്നു. മലയാള സിനിമയുടെ കഥ ഇങ്ങനെയൊക്കെയാണ്. ഈ പളവളപ്പൊക്കെ നമ്മൾ ഈ കാണുന്ന വർത്തമാനങ്ങളിൽ മാത്രമേ ഉള്ളൂ. കുറേ പേരെ കാരവാനും കുറേ പേരുടെ കോടികളുടെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും ഇങ്ങനെയാണെന്ന്. അത് സിനിമ എടുക്കാൻ പോകുന്നവൻ ആലോചിക്കുക, ഞാൻ പൈസ മുടക്കുന്നത് ആദ്യം നിർമ്മാതാവാണെന്നേ ആവശ്യം. ഞാനെപ്പോഴും നിർമ്മാതാവിൻ്റെ പക്ഷത്തേക്ക് നിന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ ഷൈനികത്തിനൊക്കെ എതിരെ സംസാരിക്കേണ്ടി വന്നത്, അതുകൊണ്ടാണ്. നമ്മൾ ഞാനൊരു സംവിധായകൻ്റെയും ടെക്നീഷ്യന്മാരെയും കൂടെ നിൽക്കുന്ന ആളല്ല, ഞാൻ പ്രൊഡ്യൂസറുടെ കൂടെ. ചോരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ, അങ്ങനെ ചോരുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ സിനിമയിലെ നായകനായി ഉറപ്പിച്ച കലാഭവമണി മാറിയ അനുഭവമുള്ള ആളാണ് ഞാൻ. മനസ്സിലായില്ലേ? എന്നോട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ പ്രസംഗം മുഴുവൻ ഒരു സംവിധായകൻ ഫോണിൽ കൂടെ കേൾപ്പിച്ചു കൊടുത്തു ഹൈദരാബാദിലുള്ള മണിക്ക്. മണി നോക്കുമ്പോൾ നടീനടന്മാരെ മുഴുവൻ അടച്ചാക്ഷേപിച്ച് സംസാരിക്കുക മാറ്റയുടെ യോഗത്തിൽ പ്രസംഗിക്കുക. ഞാൻ പ്രസംഗം കഴിഞ്ഞാൽ ഈ സംവിധായകൻ തന്നെ ഫോൺ കൊണ്ടുവന്ന് എൻ്റെ തന്നു. ഞാൻ നോക്കുമ്പോൾ മണിയാണില്ല, എൻ്റെ പറയും മണി എന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ നമുക്കെതിരെയാണല്ലോ സംസാരിക്കുന്നത്, നടീനടന്മാർക്കെതിരെ. അങ്ങനെ ഞങ്ങളും ഈ സംസാരം തെറ്റി. തെറ്റിയപ്പോൾ ഞാൻ അന്ന് രാത്രി എറണാകുളത്ത് ദർബാർ എന്ന് പറഞ്ഞ ഹോട്ടലിലെ താമസിക്കുന്നത്. അന്ന് രാത്രി ഞാൻ ഒരു തീരുമാനം എടുത്തു, യവാൻ്റെ സിനിമ ഉണ്ടാവുണ്ടാകുന്നു. ഞാൻ പിറ്റേ ദിവസം ലാലിനെ വിളിച്ച് ബുക്ക് ചെയ്തു. അപ്പോൾ ലാലനോട് പറഞ്ഞു, ദിനേശേ 10 പൈസ കിട്ടില്ല, ആത്മഹത്യാപരമായ ഒരു നീക്കമാണ് നീ നടത്തണത്, ഞാൻ വരുന്നതേ ഉള്ളൂ, അഭിനയിച്ചു തുടങ്ങുന്നതേ ഉള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, മണിയുമായിട്ട് കോംപ്രമൈസ് ആവും, ഞാൻ ആ മൂത്ത മകൻ്റെ വേഷം ചെയ്യാം, എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് ഞാൻ ഈ സിനിമ ഇനി ചെയ്യുന്നെങ്കിൽ അതിൽ മണി ഉണ്ടാവില്ല. എനിക്ക് മണിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആ വേഷം മണിക്ക് സൂട്ടബിളായ വേഷമായിരുന്നു. പക്ഷേ എനിക്ക് എന്ന് കരുതി മണിയുടെ കാല പിടിച്ച് നടക്കേണ്ട ഗതികേട് എനിക്കില്ല. ഞാൻ മണിയെ കട്ട് ചെയ്തിട്ട് ലാലിനോ ചെയ്തു, പടം പൊളിഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ളവരില്ല, അതാണ് പ്രശ്നം. ഇവിടെ ഈ പറയുന്ന എന്ത് പോക്രത്തനം കാണിക്കുമെങ്കിലും അതിനെല്ലാം ഓശാന പാടി പിറകെ നടക്കുന്ന നിർമ്മാതാക്കളും സംവിധായകരുമാണ് മലയാള സിനിമയുടെ ഇപ്പോഴത്തെ ശാപം. ഈ ഷോട്ട് മതി എന്ന് പറഞ്ഞാൽ ഓക്കെ ഇത് മതി എന്ന് പറഞ്ഞാൽ നടൻ പറയുകയാണെങ്കിൽ മതി, നടി പറയുകയാണെങ്കിൽ മതി. അങ്ങനെ ഓശാനിച്ച് നടക്കുന്നവരായി പോകുന്നു ഭൂരിപക്ഷം സിനിമാക്കാർ. അവിടെയാണ് മലയാള സിനിമയുടെ ചുതി. അല്ല എങ്കിൽ ഇപ്പം സുരേഷ് കുമാർ, ഇപ്പോഴത്തെ നടനായി മാറിക്കൊണ്ടിരിക്കുന്ന സുരേഷ് കുമാർ, അദ്ദേഹം നിർമ്മാതാവായിരുന്നല്ലോ. നിർമ്മാതാവിൻ്റെ പോസ്റ്റ് വിട്ട് ഏതെങ്കിലും നടനോ നടിയോ സംവിധായകനോ അങ്ങനെ കളിച്ചിട്ടുണ്ടോ? കളിച്ചാൽ ഇടിയിട്ടുമായിരുന്നു. അവങ്ങളുള്ളവരില്ല ഇപ്പോൾ. ഇപ്പോൾ ഉള്ളത് ഒരു പെട്ടി നിറച്ച് കാശ് മാറ്റി വന്നിട്ട് ഇവൻ്റെയൊക്കെ എല്ലാ കൂത്തിനും കൂട്ടുനിന്ന് ഇവൻ്റെ കൂടെയൊക്കെ ചേർന്ന് ഇങ്ങനെ പോകും. കാരണം എങ്കിലേ തീർക്കണ്ടേ ഇത്, ഒരു ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യടാ എന്നിട്ട് പറയാൻ നടക്കും. വന്ന് അഭിനയിക്കണമെന്ന് പറയണ്ടേ? എനിക്കറിയാം മലയാള സിനിമയിലെ ഒരു വലിയ താരത്തിന് ഒരു പടത്തിന് ഡേറ്റ് കൊടുത്തിട്ട് ആ ദിവസം വരാതെ വേറൊരു സെറ്റിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന ആളെ കാറ് കൊണ്ട് നിർത്തിയിട്ടേ മോനെ എന്ന് വിളിച്ചു നായകനെ. നായകൻ ഒന്ന് കിടുങ്ങി വന്ന് ഇരിക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ്, പ്രൊഡക്ഷൻ പ്രൊഡ്യൂസറല്ല, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്. കയറ് മോനെ എന്ന് പറഞ്ഞു. ആ മേക്കപ്പ് പോലും അഴിക്കാതെ കാറ് കയറിപ്പോയി, അല്ലെങ്കിൽ ഇടി കൊടുക്കും. അങ്ങനെയുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്ണ്ടായിരുന്ന കാലമാണ്. ഇപ്പം നിങ്ങൾ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്മാരെ നോക്കി നോക്കി, എല്ലാവനും ഓരോ നടന്മാരുടെ എർത്തുകളാണ്. അവൻ്റെ ഡേറ്റ് വേണമെങ്കിൽ അവനെ വയ്ക്കണം. ഇവൻ അവൻ പറയും, കഴിഞ്ഞ ഇടത്ത് ഞാൻ ഒരു കോടി വാങ്ങിച്ചാൽ നീ പറയണ്ട, നീ 1.5 എന്ന് പറയും, ഇവൻ 1.5 പറയും, വാങ്ങിച്ചു കൊടുക്കും. അങ്ങനെ ഗീവ് ആൻഡ് ടേക്ക് പോലെ അങ്ങോട്ടും കൊടുക്കലും വാങ്ങലുമായിട്ട് നടക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് മലയാള സിനിമ എന്ന് മാറിയോ അന്നാണ് ഈ അധപ്പനം തുടങ്ങി. അത് മാറാതെ ഈ സിനിമ രക്ഷപ്പെടില്ല, അതാണ് അവസ്ഥ. അതിൽ നമ്മൾ ഒരാളിനെ എ അല്ലെങ്കിൽ ബി എന്നൊരാളിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മലയാള സിനിമയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. നല്ല ചങ്കുറപ്പുള്ള പ്രൊഡ്യൂസേഴ്സില്ല, നല്ല ചങ്കുറ്റത്തോടെ നിൽക്കുന്ന പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാരും ഇല്ല. നിൽക്കുന്ന കാലം കൊണ്ട് നമുക്ക് എത്ര പൈസ ഉണ്ടാക്കാമെന്ന് ആലോചിക്കുന്നവർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് മറ്റേതൊക്കെ 30 വർഷവും 40 വർഷമൊക്കെ അല്ലേ ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് നിന്നിരുന്നത്. അവരൊക്കെ പോയി. ജൂബിലി ജോയിയെ പോലുള്ളവരൊക്കെ എന്താ ജീവിച്ചിരിക്കുകയല്ലേ, എന്താ സിനിമ എടുക്കാത്തത്? അവർക്ക് പറ്റിയ സിനിമയല്ല ഇപ്പോൾ സാഗ പിക്ചേഴ്സ്. അപ്പച്ചൻ ഒരു സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അത് ഇത്ര ദിവസം ഷൂട്ടിംഗ് കഴിയും, ഇത്രാം തീയതി റിലീസ് ചെയ്യും, ഇത്ര രൂപ ചിലവാക്കുമെന്ന് പറഞ്ഞാൽ അതിൽ 1 രൂപ കൂടുതലാവില്ല. എന്തുകൊണ്ടാണ് സാഗ അപ്പച്ചൻ തെങ്കാശിപട്ടണം പോലൊരു പടം എടുത്ത ശേഷം പിന്നെ എടുക്കാത്തത്?
അങ്ങനെയൊക്കെ മനസ്സിലായി മലയാള സിനിമ നമ്മുടെ കയ്യിലല്ല എന്ന്. അങ്ങനെ അവസാനിപ്പിച്ചു. കാലം മാറി കഥ മാറി എന്ന് പറഞ്ഞ പടത്തോടെ ടി വാസുദേവൻ എന്തുകൊണ്ടാണ് സിനിമ നിർത്തിയത്? കാലം മാറി എന്ന് പുള്ളിക്ക് മനസ്സിലായി, അവിടെ നിർത്തി. അപ്പോൾ അടുത്ത പടത്തിനടുത്ത് അഡ്വാൻസ് കൊടുത്തിട്ട് പറഞ്ഞ ഡേറ്റിന് വരാത്തതുകൊണ്ട് മമ്മൂട്ടിയിൽ നിന്ന് കൊടുത്ത പൈസയുടെ അഡ്വാൻസിൻ്റെ പലിശ സഹിതം വാങ്ങിച്ചിട്ട് ഇനി ഞാൻ മലയാള സിനിമ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് നിർത്തിയ ആളാണ് ടി വാസുദേവൻ. അങ്ങനെയുള്ളവരില്ല മലയാളത്തിൽ ഇപ്പോൾ. ഇപ്പോൾ ഈ പെട്ടിയും തൂക്കി വരുന്നവന്മാരേ ഉള്ളൂ. ഒരു സിനിമ രണ്ട് സിനിമ എടുത്തിട്ട് കെട്ട് ഭാര്യയുടെ കെട്ടുതാലിയും വിറ്റ് നടന്നിട്ട് ഈ ചായക്കടയിൽ ചായയും അടിച്ച് ലോട്ടറി വിറ്റ് നടക്കുന്നു. അങ്ങനെയുള്ളവരാണ് കുഴപ്പം. സിനിമ എടുക്കാൻ പറഞ്ഞാൽ സിനിമ മാത്രമേ എടുക്കുമോ, വേറെ ഒന്നും എടുക്കരുത്. അതിൽ നിന്ന് അങ്ങനെയുള്ളവരില്ല. അങ്ങനെയുള്ളവർ വീണ്ടും വരും, ഉറപ്പായിട്ട് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഈ 189 പടം ഇറങ്ങിയിട്ട് അതിൽ 9 പടം മാത്രം ലാഭം കിട്ടിയും ബാക്കിയെല്ലാം പുത്തുവാള എടുത്തെന്ന് പറയുമ്പോൾ ഇത് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇത് നിൽക്കും, ഈ വരവ് നിൽക്കും. നിൽക്കുമ്പോൾ നല്ല സിനിമ വീണ്ടും സിനിമ. ഇപ്പോൾ ഈ ഫിലിം പോയതാണ് ഏറ്റവും വലിയ പ്രശ്നം തന്നെ. മറ്റേത് 40 ലക്ഷം രൂപ മിനിമം കയ്യിലുണ്ടെങ്കിൽ ഫിലിം വാങ്ങിക്കാൻ പറ്റുള്ളൂ. 40 ലക്ഷം രൂപ മിനിമം കയ്യിൽ വേണം ഫിലിമിന്. ഇപ്പോൾ അത് വേണ്ടല്ലോ. നിങ്ങളിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച് സിനിമ എടുക്കാവുന്ന അവസ്ഥയും വഴിയ പണവനൊക്കെ അല്ലേ, കല്യാണം എടുക്കുന്നവനൊക്കെ അല്ലേ ഇപ്പോൾ ക്യാമറമാൻ. നമ്മൾ ബിപിൻ ദാസ് അല്ലെങ്കിൽ രാമചന്ദ്ര ബാബു എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ്? മധു അമ്പാട്ട് എന്നൊക്കെ പറയുന്നത് അത് ക്യാമറമാന്മാരായിരുന്നു അല്ലേ. ഇപ്പോൾ വടക്കം വീരഗാഥയിൽ പട്ട പകലാണ് ഡേ ഫോർ നൈറ്റ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. മമ്മൂട്ടി ആ പാട്ടിൽ കുതിരപ്പുറത്ത് വരുന്ന ഒരു ഷോട്ടുണ്ട്, ആ ഒറ്റ ഷോട്ട് മതി രാമചന്ദ്ര ബാബു ആരെന്നറിയാൻ. ഇപ്പോൾ അതൊന്നുമില്ല. ഇപ്പോൾ മോണിറ്ററി കണ്ടിട്ട് നായകൻ പറയും ഈ ഷോട്ട് മാറ്റിയെടുക്കാം നമുക്ക്, എൻ്റെ മോന്ത ശരിയായില്ല, അവിടെ മാറ്റിയെടുക്കും. മറ്റേ അങ്ങനെയൊന്നുമല്ല, ക്യാമറമാനും സംവിധായകനും തീരുമാനിക്കുമായിരുന്നു. അതൊക്കെ പോയില്ലേ. ഇപ്പോൾ അളിയന്മാർ തീരുമാനിക്കും, ബർമുടയൊക്കെ ഇട്ട് നടക്കണമാർ തീരുമാനിക്കും എങ്ങനെ എടുക്കണം, ഏതെടുക്കണം, എപ്പോൾ എടുക്കണമെന്നൊക്കെ. നടന്മാർ ഡേറ്റ് കൊടുക്കുന്നു, അങ്ങനെയാണല്ലോ. എനിക്കിഷ്ടമുള്ളവർക്കല്ലേ കൊടുക്കും. ഞാൻ എടാ ഇന്ന് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ എടുക്കുന്നില്ല, ഇന്ന് എടുക്കാം എടുക്കാം, ശരി അങ്ങനെ എടുക്കാം, ഓ അങ്ങനെ എടുക്കാം എന്ന് പറയുന്ന സംവിധായകനും അങ്ങനെ എടുക്കുന്ന നിർമ്മാതാവിൻ്റെയും കൂടെ അല്ലേ ആർട്ടിസ്റ്റുകൾ പോകുന്നുള്ളൂ. അതൊന്നുമല്ല, പുതുമുഖ നടന്മാർ ഇൻട്രസ്റ്റ് വരിക്കുന്ന ആര് പറഞ്ഞ്? ഇപ്പോൾ മോഹൻലാൽ നിങ്ങൾക്കൊരു ലെറ്റർ പാഡിൽ ഒപ്പിട്ട് തരാണ്, ആഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 30 വരെ 2 മാസം 60 ദിവസം നിങ്ങൾക്ക് തരാമെന്ന ഒരു ലെറ്റർ പാഡിൽ ഒപ്പിട്ട് തന്നാൽ നിങ്ങൾക്ക് അപ്പം 14 കോടി രൂപ കിട്ടും. ആ ലെറ്റർ പാഡ് കാണിച്ചാൽ മതി, ആ മോഹൻലാൽ എനിക്ക് ഡേറ്റ് തന്നെന്ന് പറഞ്ഞാൽ അപ്പം 14 കോടി രൂപയുടെ ബിസിനസ്സുള്ള മനുഷ്യനാണ് മോഹൻലാൽ. അപ്പം ഇൻട്രസ്റ്റ് വരിക്കുന്ന ആര്? അങ്ങനല്ലേ, ഇതൊക്കെ ചുമ്മാ പറഞ്ഞല്ലേ ഈ പിള്ളേരാണ് ഭരിക്കുന്നതെന്ന്. അതൊന്നുമല്ല, പിള്ളേർ എടുത്ത പടങ്ങളൊക്കെ നിങ്ങൾ നോക്കിയതല്ലേ. അതൊക്കെ ഒരു വർഷത്തിൽ ചിലപ്പോൾ ഒരു പടം ഓടും, 50 എണ്ണം പൊളിയും. നേരെ മറിച്ച് മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞാൽ മാർക്കറ്റ് സ്റ്റഡിയായി നിൽക്കുന്ന ആളല്ലേ. പടം തിയേറ്ററിൽ പൊളിഞ്ഞാൽ പോലും, ഇപ്പം ബിഗ് ബ്രദർ ദയനീയ പരാജയമല്ലേ, ബിഗ് ബ്രദറിൻ്റെ പ്രൊഡ്യൂസർക്ക് നഷ്ടമൊന്നും വരാൻ വഴിയില്ല. അതാണ് പ്രശ്നം. അത്രയും ഉണ്ടെന്നേ, 14 ഒരു ലെറ്റർ പാഡിൻ്റെ ഒപ്പിന് 14 കോടി രൂപ വില ഉണ്ടെങ്കിൽ ആ മനുഷ്യനല്ലേ താരം. അതാണ് പ്രശ്നം. ഒരു ചരിത്രമായ രീതിയിൽ കണ്ടത് ഈ മീ ടു ക്യാമ്പയിനൊക്കെ ഉള്ള സമയത്ത്, പക്ഷെ അത് പിന്നീട് അങ്ങോട്ട് നിലച്ചോയൊരവസ്ഥയിലാണ്. ഇപ്പോഴും വലിയതൊന്നുമില്ല, പല വിവാദ ഈ ലേഡീസ് സൂപ്പർ സ്റ്റാർ പറയുന്ന മഞ്ജു വരെ പോലും പല വിഷയങ്ങൾ വരുമ്പോഴും മൗനം പാലിക്കുന്ന ഒരു ഇതുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സമയം? ഒന്നാമത് ഈ ഉദ്ദേശശുദ്ധിയോടെ അല്ല WCC തുടങ്ങിയത്. ഞാൻ ഏതൊക്കെയോ ചാനൽ ചർച്ച പറഞ്ഞു, ഉദ്ഘാടനവും സമാപനവും ഒരു വർഷം നടക്കും. കാരണം WCC വന്നവർ ആദ്യം അവരൊരാത്മപരിശോധന നടത്തണം. ഞാൻ ഈ പറയുന്ന വാദഗതികൾ ഉന്നയിക്കാൻ ഞാൻ യോഗ്യയാണോ? വാസ്തവത്തിലല്ല എന്ന് ഞാൻ പറയും. അവർ ഈ എന്താ പറയുക, ഒന്ന് അവർക്ക് അൾട്ടിമേറ്റായിട്ട് അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, ദിലീപിനെ തകർക്കുക. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മമ്മൂട്ടി സ്ഥാനത്തും അസ്ഥാനത്തും തെറി വിളിക്കുക. കസബ എന്ന് പറഞ്ഞ പടത്തിൽ വനിതാ പോലീസ് ഓഫീസറെ കുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് സംവിധായകനല്ലേ പറയാൻ, അതിൻ്റെ തിരക്കഥാകൃത്തിനല്ലേ പറയാൻ. മമ്മൂട്ടി പറയേണ്ട കാര്യം, മലയാള സിനിമയിലെ ഏറ്റവും മാന്യനായ മനുഷ്യനല്ലേ തെറി വിളിച്ചവർ. അപ്പോൾ തന്നെ അതിൻ്റെ ജാതകം മനസ്സിലായില്ലേ. പിന്നെ അന്ന് 60 പേരായിട്ട് ഉണ്ടായിരുന്നു, 600 ശിഷ്ടം അമ്മ മെമ്പർമാരുള്ളതിൽ 300 ശിഷ്ടം പേര് സ്ത്രീകളാണ്. അവർക്ക് ആകെ സിനിമയിൽ നിന്ന് കിട്ടിയത് 5 പേരായിട്ടാണ്. 10 പേരെ പോലും കിട്ടിയിട്ടില്ല സിനിമയിൽ നിന്ന്. ഈ ഇത്രയും കാലം കഴിഞ്ഞിട്ടും 10 പേരെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായില്ലേ WCC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇങ്ങനെ വിശ്വസിക്കുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നിങ്ങൾക്കൊക്കെ ഉള്ളൊരു കുഴപ്പം, നമ്മൾ റോഡിൽ പോകുമ്പോൾ വയലേറ്റ് ചെയ്ത് സ്കൂട്ടർ ഓടിച്ചു വന്നൊരു പെണ്ണ്, ഇപ്പോൾ ഒന്നാമത് പെമ്പിള്ളർ ഈ ഹെൽമെറ്റ് വെച്ചിട്ട് 3 പേരാണ് മിനിമം ഒരു സ്കൂട്ടറിൽ, 2 പേര് പോവേയില്ല പെമ്പിള്ളർ. അവൾ ഇടതുവശത്തൂടെ കയറി വന്ന് നമ്മളെ വണ്ടി കൊണ്ട് ഇടിച്ചാലും ഈ കിഴങ്ങന്മാരായ ആണുങ്ങൾ അവളെ വശത്തെ നിൽക്കൂ. ഈ കാറി പറഞ്ഞാൽ പിടിച്ച് 2 അടി കൊടുക്കാൻ നോക്കും അവളാകുമ്പോൾ ആളാവാൻ വേണ്ടി. അതുപോലെയാണ് ഈ WCC കൊണ്ട് കിടന്നു. ഇവിടുത്തെ ചാനലുകളും പത്രങ്ങളും എല്ലാം കൊണ്ട് WCC ആന ചെയ്യുന്നു, പൂന ചെയ്യുന്നു, ഒന്നും സംഭവിച്ചില്ല. എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ പറ. WCCയിലെ പ്രധാനിയായ നായികയും ഒരു നായകനും കൂടി അഭിനയിച്ച പടം ഒരു പെൺകുട്ടി ഡയറക്റ്റ് ചെയ്തു. ആ നായി ആ സംവിധായക കൊണ്ടുവന്ന് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കേണ്ടി വന്നു, എൻ്റെ ജോലി എടുക്കാൻ പറ്റുന്നില്ല, എൻ്റെ സെറ്റിൽ നായകനും നായികയും കൂടെ എന്നെ ഹരാസ് ചെയ്യുന്നു, ഈ WCC വാ എനിക്കോ.
അതിൽ പ്രധാനിയായ അവളുടെ ചോദിക്കണ്ടേ, നീ നായികയായിട്ട് അഭിനയിക്കാൻ പോയിട്ട് ആ ഒരു പെണ്ണായ സംവിധായിക നീ എന്തിന് കയറി മേഞ്ഞെന്ന് കേൾക്കണ്ടേ? അപ്പോൾ തന്നെ അറിഞ്ഞൂടെ ഇത് വെറുതെ ആണെന്ന്. വെറുതെ പൊള്ളയായ ഏ ഒരു ലുങ്കി എടുത്ത് കൊടുത്ത് ഒരു ഉടുപ്പ് കൊടുത്തിട്ട് കാതിൽ നാല് ഇതുമിട്ട് കുളിക്കാതെ തലയിൽ തല ഇങ്ങനെ കാട്ടാളിനെ പോലെ കെട്ടി വെച്ചൊരു കണ്ണാടി എടുത്ത് തലയിൽ കണ്ണിൽ വയ്ക്കാനുള്ള കണ്ണാടിയാണ് ഇവരെ മാർക്ക് തലയിൽ. ഇങ്ങനെ നടക്കുന്നതുകൊണ്ടൊന്നും ഇവിടെ പുരോഗമനം ഉണ്ടാവില്ല. ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കുന്ന ആളാണ്. നിങ്ങൾ നിങ്ങൾ സ്വകാര്യമായി ചോദിച്ചു നോക്കൂ, 35 വർഷത്തിനിടയിൽ വലിയ താരങ്ങളെ വിടും, ജൂനിയർ ആർട്ടിസ്റ്റുകളായ പെൺകുട്ടികളോട് ചോദിച്ചു നോക്കും, പെൺകുട്ടികളോട് ദിനേശ് എങ്ങനെയാണ് പെരുമാറിയിട്ടുള്ളത്? ഒരു പെൺകുട്ടികളോട് നോട്ടം കൊണ്ട് പോലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടില്ല ദിനേശ്. അതുകൊണ്ടാണ് ഈ ചങ്കുറ്റം. കാരണം ഈ പറയുന്ന കാണുന്ന ഒരു നടിയും ഇരുന്നു പറയില്ല, ഇവൻ എൻ്റെ കൂടെ പണ്ട് കിടക്കറ പങ്കിട്ടുണ്ടെന്ന് ഒരുത്തിയും പറയില്ല. കാരണം ഒരുത്തിലും ചോദിച്ചിട്ടില്ല, എല്ലാവരും ഞാൻ സഹോദരിമാരെ പറയുന്നുണ്ട്. എൻ്റെ സീരിയലിലായാലും സിനിമയിലായാലും വന്ന ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് എനിക്ക് വരുന്ന കുട്ടിയെ പോലും ഞാൻ എൻ്റെ സഹോദരിയായിട്ടേ കാണും. പക്ഷെ ഇവിടെ അതാണ് നടക്കണേ. എന്നിട്ട് അവരെന്ത് വിപ്ലവം ഉണ്ടാക്കാൻ പോകണം? ഒരു വിപ്ലവവും ഇല്ല. ഈ പറയുന്ന വേഷഭൂഷാദികളും ഫിലിം ഫെസ്റ്റിവലിൽ കഴിഞ്ഞതിൻ്റെ 9 വർഷം പവലിയം ഉണ്ടായിരുന്നു, ഈ വർഷമായപ്പോൾ അതുമില്ല. ഇത് ചുമ്മാ എന്താ പറയുക, ഒരു പുക ഉണ്ടാക്കുക, ഒരു ചുമ്മാ ബഹളം ഉണ്ടാക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് ഒരു ഉദ്ദേശശുദ്ധിയുമില്ല. ഈ ഡബ്ല്യു സി എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേക്കാം WCC ഇടപെടൽ അത് ചെയ്തു ഇത് ചെയ്തു, ഒരു ഇടപെടലും ചെയ്തിട്ടില്ല, ഒരു ഇടപെടലും. ഇപ്പോൾ മഞ്ജു വാര്യർ ആദിവാസികൾക്ക് ഒരു ഒരു ഗ്രാമം ദത്തെടുത്ത് മൊത്തം അവരുടെ കെട്ടിടങ്ങളെല്ലാം കെട്ടിക്കൊടുക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു, സർക്കാർ അവർക്ക് അനുവദിച്ച ആനുകൂല്യമെല്ലാം പിൻവലിച്ചു. മഞ്ജു ചെയ്തു കൊടുക്കുകയല്ലേ, മഞ്ജു അവസാനം അതിൽ നിന്ന് പിൻവലിച്ചു. 10 ലക്ഷം രൂപ ആണെങ്കിൽ തന്നെ എല്ലാവർക്കും കൂടെ ചേർത്ത് അങ്ങ് കേസായി. ഇപ്പോൾ ആദിവാസികളുടെ ആകുമ്പോൾ കേസ് സ്ട്രോങ് ആണ്. ഏ ഈ WCC വാ തുറന്നോ? അവർ ചോദിക്കാത്ത എന്താ, മഞ്ജു നീ ചെയ്ത മോശം IPL കേൾക്കാത്ത എന്താ? ഇവരൊന്നിനും കൊള്ളൂലെന്ന്, ഇവർ ചുമ്മാ വാചകം പഠിക്കാൻ മാത്രമേ കൊള്ളാവൂ, വാചകം കൊണ്ട് നിന്ന് പോകുന്നതാണ് ഈ. പിന്നെ ഈ ഞാൻ പറഞ്ഞില്ല, നിങ്ങളെപ്പോലെ കുറേ ഓൺലൈൻ ചാനലുകാരും കുറേ പത്രക്കാരും കൊണ്ട് കടന്ന് ഇവരെ കടലാസ് പുലിയാക്കി ഇങ്ങനെ വളർത്തി വെച്ചിരിക്കുക, ഭയങ്കര സംഭവം. ഒരു സംഭവമില്ല, ഒരു സംഭവമില്ല. ഞാനങ്ങനെയാണ് കാണുന്നത്. ഇതിൽ നിങ്ങൾ ഓരോരുത്തർ അതിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഓരോരുത്തരെ കുറിച്ച് അന്വേഷിച്ച് നോക്കിയേ, വാ തുറക്കാത്ത ഇപ്പോൾ വാ തുറക്കാത്ത വലിയ വീരശൂര പരാക്രമിയായി WCC തുടങ്ങിയപ്പോൾ നിന്ന ഓരോരുത്തരായിട്ട് ഇപ്പോൾ അതിൽ നിന്ന് പിൻവലിഞ്ഞിട്ടുണ്ട്. ആ പിൻവലിഞ്ഞവർ നോക്കുക, അവർക്ക് ഒരു കാര്യം കിട്ടുമ്പോൾ അവർ വലിഞ്ഞങ്ങ് പോകും, ഇതിൽ നിന്നങ്ങ് പോകും. അപ്പോൾ എളുപ്പമെന്ന് പറഞ്ഞാൽ അതിൽ ആകെ 6-7 സിനിമാക്കാരുണ്ട്. ഈ 7 പേരെ പിടിച്ച് 7 നായികയോ അല്ലെങ്കിൽ 7 വർക്കോ കൊടുത്താൽ അവിടെ തീരും WCC. അത് ചുമ്മായാണ്, വെറുതെയാണ്. മലയാള സിനിമയിൽ താങ്കളുടെ അഭിപ്രായത്തിൽ ഇനി വരുത്തേണ്ട മാറ്റങ്ങളെന്താണ്, താങ്കളൊരു കാഴ്ചപ്പാട്? അല്ല, എനിക്ക് മലയാള സിനിമയിൽ മാറ്റം വരുത്താനൊന്നും പറയാനുള്ള അറിയില്ല. പക്ഷേ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, കാശ് മുടക്കുന്നവന് വില വരണം. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് കാശ് മുടക്കുന്നതിനുണ്ടെങ്കിലും ഡേറ്റ് തരുന്ന താരങ്ങളുടെ കയ്യിൽ സിനിമ എന്ന് കയ്യിലായോ, താരങ്ങൾ കഥ നിശ്ചയിക്കുന്ന തീരുമാനം എന്നെടുക്കുന്നോ? ഇപ്പോൾ സേതുബാബു സാറിനെ പറ്റി ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി പരിശോധിച്ചപ്പോഴാണ് മലയാള സിനിമയിലെ എല്ലാ തലങ്ങളിലുമുള്ള സാഹിത്യ കൃതികൾ മുഴുവൻ സിനിമയാക്കിയ സംവിധായകനാണ് സേതുമാധവൻ. അത് ഞെട്ടിപ്പോവും, ആരുടെയൊക്കെ പുസ്തകമാണ് പുള്ളി സിനിമയാക്കിയതെന്ന് അന്വേഷിച്ചാൽ. അങ്ങനെയുള്ള ലെജൻഡുകളുടെ പുസ്തകങ്ങൾ, സാഹിത്യങ്ങൾ, നാടകങ്ങൾ, കവിതകളൊക്കെ സിനിമയായ കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ അത് പറ്റുന്നില്ല. ഇപ്പോൾ എനിക്കൊരു സബ്ജക്റ്റ് ഞാൻ ഉണ്ടാക്കിയാൽ പോലും ഞാൻ ആ സബ്ജക്റ്റ് പറയാൻ ഒരു നടൻ്റെ അടുത്ത് നിന്ന് ആ നടൻ അംഗീകരിച്ചാൽ മാത്രമല്ലേ പ്രോജക്റ്റ് നടക്കുന്നുള്ളൂ. മറ്റത് സേതുമാധവൻ സാറും മഞ്ഞിലാസും കൂടി നമ്മളടുത്ത് ചെയ്യുന്ന നോവൽ ഇന്ന നോവലാണ് നമ്മളടുത്ത് സിനിമയാക്കുന്നതെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സൂട്ടബിളായ ആർട്ടിസ്റ്റുകളെ വിളിക്കുകയാണ് ചെയ്യണേ, അവരുടെ 1 മാസം ഡേറ്റ് വാങ്ങി ഷൂട്ട് ചെയ്യുകയാണ് ചെയ്യണേ. ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മളൊരു കഥ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ താരങ്ങളുടെ താരാധിപത്യം പൊളിക്കാതെ ഇവിടെ ഒന്നും നടക്കില്ല. താരാധിപത്യം പൊളിഞ്ഞാൽ മാത്രമേ നടക്കൂ. അത് ഇനിയുള്ള കാലത്ത് നടക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം അവരെ കയ്യിലായിപ്പോയി. ഇപ്പം തന്നെ ഈ അടുത്ത കാലത്ത് പാർവതി എന്ന് പറഞ്ഞ നടി പറഞ്ഞു കേട്ടില്ലേ, ഞാൻ അഭിനയിക്കുന്ന പടത്തിൽ ഞാനാണ് തീരുമാനിക്കുന്നത് ഏത് ഡയലോഗ് പറയണമെന്ന്. എൻ്റെ പടത്തിലേറ്റാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. പിന്നെ ഈ സംവിധാനം എന്താ ചിരയ്ക്കാനാ ആ പടം സംവിധാനം ചെയ്യണം? ആ ഉയരെ എന്ന് പറഞ്ഞ പടത്തിൻ്റെ സംവിധാനം നന്നായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഒരു നടി പറയുകയാണ്, ഒന്നാമത് ഈ നടിക്ക് എന്താ റോള് സിനിമയിൽ? പുട്ടിന് തേങ്ങ ഇടും പോലെ നായകൻ്റെ പുറകെ നടക്കുന്ന ഉപഗ്രഹങ്ങളിലൊന്ന്, ഇത്തിരി വലിയ ഉപഗ്രഹം. വാചകം അടിക്കുന്നത് ഞാൻ തീരുമാനിക്കും, അതിൽ ഏതോ നായകനും ഒക്കെ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇനി പോസിറ്റീവ് വേഷങ്ങളേ ചെയ്യുള്ളൂ. എടേ, എൻ്റെ ജീവിതത്തിൽ കല്യാണം കഴിക്കാനല്ലല്ലോ പറയണേ, സിനിമയിലെ കഥാപാത്രം ചെയ്യുന്ന ജോലി ചെയ്യാനല്ലേ പറയണേ. സിനിമയിലെ കഥാപാത്രം പറയുന്നത് ഇന്ന ഈ രീതിയിലാണെങ്കിൽ ഞാൻ കേട്ടെ. അങ്ങനെയൊക്കെ തീരുമാനിച്ചാൽ ഈ ഫഹദ് ഫാസിലിൻ്റെയൊക്കെ കാല് കഴുകി കുടിക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ്. ഈ ട്രാൻസ് പോലുള്ള പടത്തിൽ ഒരു ഒരു പെന്തക്കോസ് സമുദായത്തിനെ മൊത്തം അടച്ചാക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനൊരു വേഷം, ഏ അയാൾക്ക് നാഷണൽ അവാർഡല്ല ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടേണ്ടതാണ് ആ പടത്തിൽ. എന്താ അയാളുടെ പെർഫോമൻസ്? അയാൾ പറയണം ഞാൻ പെന്തക്കോസുകാരെ വിഷമിപ്പിക്കില്ല, അതുകൊണ്ട് ഞാൻ ഈ വേഷം ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ആ വേഷം നടക്കുമോ? ഇല്ലേ?
ഇപ്പോൾ അയാൾ ചെയ്ത കുമ്പളങ്ങി നൈസിൽ നമ്മൾ ഞാൻ പടം കണ്ടോണ്ടിരിക്കുമ്പോൾ ഭാര്യയും ഞാനും മോനോടാണ് കാണാൻ പോയത്. കണ്ടോണ്ടിരിക്കുമ്പോൾ ഭാര്യ എന്നോട് പറഞ്ഞു, ഇയാൾ ചിരിയിലൊക്കെ എന്തോ ഒരു സ്വെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെന്ന്. ഞാൻ എന്തിനും കണ്ടോണ്ടിരിക്കുക, അയാളുടെ ഒരു പ്രത്യേക സ്റ്റൈലിഷ് ചെയ്യുന്നതാണ് വിചാരിച്ചത്. അയാൾ പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു റിസർവ് ബാങ്കിൻ്റെ മാനേജറാണ്. ബുള്ളറ്റിൽ ഇൻ ചെയ്ത് ഇങ്ങനെ ഓടിച്ചൊക്കെ പോകണം. ഒരു ഘട്ടം കഴിയുമ്പോൾ അറിയുന്ന അയാൾ ബാർബർ ഷോപ്പിൽ ഷേവ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ്. എൻ്റെ ഇമേജിന് ദോഷം ചെയ്യും, ഞാൻ അതുകൊണ്ട് ഷേവ് ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ബാർബർ ഷോപ്പിൻ്റെ ഉടമസ്ഥനാവാം. ഷേവ് ചെയ്യണം ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ അയാൾ ചെയ്യുന്നുണ്ടാൽ എൻ്റെ കൂടെ പഠിച്ച സുഹൃത്തായ ബാലൻ 25 വർഷമായിട്ട് ചെയ്യുന്നതിനേക്കാൾ മനോഹരമായിട്ടാണ് അതിൽ ഷേവ് ചെയ്യണം ഇല്ലേ. അപ്പോൾ അത് അങ്ങനെ ആയിരിക്കണം. ക്യാരക്ടർ കിട്ടിയാൽ ഏത് ക്യാരക്ടർ ആയാലും ചെയ്ത് ഫലിപ്പിക്കാനും എടുക്കണം. അതില്ലാത്തവരാണ് ഈ കിടന്ന് ഊളത്തരങ്ങൾ പറയണത്. തിരക്കഥാകൃത്ത് എഴുതി വെച്ചാൽ ഞാൻ പറയില്ല, സംവിധായകൻ പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോൾ പറയണ്ട ബോഡിയും ജോലിയിലേക്ക് എന്ന് പറയണ്ടേ, അങ്ങനെയാണ് പറയണ്ടേ. ഞാനൊരു പടത്തിൽ വർക്ക് ചെയ്തു, ഒരു മോശമല്ലാത്തൊരു നടിയാണ്. ഞാൻ ഒരു പടത്തിൽ ആ നടിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ നായകൻ കോമഡി രംഗത്തുനിന്ന് നായകനായി വന്ന ഒരാളാണ്. അതിലൊരു പാട്ട് സീനിൽ അവരുടെ രണ്ടുപേരുടെയും പ്രേമത്തിൻ്റെ വളർച്ച ഗ്രാജുവലായിട്ട് കൂട്ടി 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 പാട്ടിൻ്റെ അവസാനം ഈ നായകൻ അവരുടെ കഴുത്തിൽ താലി കെട്ടുന്നിടത്താണ് പാട്ട് തീർന്നത്. അവരുടെ അമ്മ പറഞ്ഞു, ഈ നടൻ അവരുടെ കഴുത്തിൽ താലിട്ടാൻ പറ്റില്ല. അതെന്ത്, ഏയ് അവൾ മോഹൻലാലിൻ്റെ സിനിമയിൽ തുടങ്ങിയ ആളാണ്, അവളിങ്ങനെ ഒരു കോമഡിയൻ താലിയിട്ട് അവളെ ഇമേജ് തരും എന്ന് പറഞ്ഞു. ഭയങ്കര പ്രശ്നമായി. അപ്പോൾ സംവിധായകൻ കുറച്ച് കാലം സിനിമയിൽ ഇല്ലായിരുന്ന ഒരാളാണ്, ഒരു 8-10 വർഷം സിനിമയിൽ ഇല്ലായിരുന്ന ആളാണ് സംവിധായകൻ. അപ്പോൾ ഇപ്പോൾ 10 വർഷം കഴിഞ്ഞപ്പോൾ സിനിമയിൽ ഇങ്ങനെ കാണുമെന്ന് പുള്ളിക്ക് അറിയില്ല. പുള്ളി ആകെ വരണ്ടിരിക്കുക എന്തെയാണെന്ന് എന്നോട് ചോദിച്ചു. ദിനേശ്, ഞാനാണ് അസോസിയേറ്റ് ഡയറക്ടർ. എന്നോട് ചോദിച്ചു, ദിനേശ് എന്ത് ചെയ്യാൻ പറ്റും എന്നോട്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാനാണ് ഇതിൻ്റെ സംവിധായകനെങ്കിൽ ഇവിടെ പ്രസവം വരെ എടുക്കും, ഫസ്റ്റ് നൈറ്റും പിന്നെ പ്രസവവും എടുക്കും. നിങ്ങൾക്ക് അതിൻ്റെ ആംബിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഷൂട്ട് ചെയ്യും. നിങ്ങൾക്ക് താലി കെട്ടണമെന്ന് മസ്റ്റാണ്, കെട്ടും എന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടിക്കണം. നിങ്ങൾ കെട്ടിക്കാതിരിക്കുന്നത് നിങ്ങളുടെ കഴിവുകേടാണ്. ഞാനാണെങ്കിൽ പ്രസവ സീൻ വരെ എടുക്കും, അതിനാണ് നമുക്ക് പൈസ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടിയുടെ കൂടെ വരുന്ന ഒരു ഇർത്ത എടുത്തുണ്ട്, അവൻ എൻ്റെ കയറി ചൂടായി ഭയങ്കര. ഇപ്പോൾ എൻ്റെ നല്ല സുഹൃത്താണ്, എൻ്റെ ചൂടായി. തിരുവനന്തപുരത്ത് അരിച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അവസാനം എന്ത് പറ്റുന്ന കേട്ടാൽ, ഈ താലി കെട്ടുന്നത് നടൻ്റെ കൈക്ക് പകരം ആ കുട്ടിയുടെ അമ്മയുടെ കൈ വെച്ച് കെട്ടി. സിനിമയിൽ ടൈറ്റായിട്ട് വെച്ചിരിക്കില്ലേ കഴുത്തിൻ്റെ അവിടെ, അവർ കെട്ടി എടുത്തു. ഇതൊന്നും അനുവദിക്കാതിരുന്നാൽ നീ നിൻ്റെ വീട്ടിൽ പോടി എന്ന് പറയണ്ട്. നീ ഈ സിനിമയിലൊന്നും നിൽക്കണ്ട. നീ അങ്ങനെ താലി കെട്ടാനും പറ്റാത്തവളാണെങ്കിൽ നീ കോപ്പ് ഇതിന് വരരുത്. ഇത് പറയാനുള്ള ആംബിയർ ഇല്ലായ്മയാണ് മലയാള സിനിമ ഇപ്പോൾ അനുഭവിക്കുന്ന ദൗർഭാഗ്യം. അത് പറയണം. നിങ്ങൾക്ക് നമ്മൾ കഥ പറയുമ്പോൾ എല്ലാം ഡീറ്റെയിലും പറഞ്ഞല്ലേ പറയണേ, ഇങ്ങനെ ഇന്ന സീനുകളുണ്ടാവും, കിടപ്ര സീനുണ്ടാവും എന്നൊക്കെ പറയില്ലേ, പറയണം. ഞാൻ ഈ അടുത്ത കാലത്ത് ശ്രീനിവാസനോടൊരു കഥ പറയാൻ പോയി, ഒരു പുതിയ തിരക്കഥാകൃത്തിൻ്റെ കഥ. അപ്പോൾ ഷീനിച്ചേട്ടന് ഞാനൊരു നല്ല ബന്ധമാണ്. കഥയെല്ലാം കേട്ടു ഫ്ലാറ്റിൽ, പുള്ളിയുടെ ഫ്ലാറ്റിൽ വരാൻ പറഞ്ഞ് ഞങ്ങൾ ചെന്ന് കഥയെല്ലാം പറഞ്ഞ് ആസ്വദിച്ച് കഥയെല്ലാം കേട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞു. എൻ്റെ ഒരു ചോദ്യം ചോദിച്ചു, ഈ പറയുന്ന രണ്ടാമത്തെ നായികയുമായിട്ട് കിടപ്ര സീനുണ്ടോ എന്ന് ചോദിച്ചു. അവനുണ്ട്, കിടപ്ര സീനുണ്ടോ എന്ന് പറഞ്ഞു. അത് ശരി എന്ന് പറഞ്ഞു. പിന്നെയും കഥ പറഞ്ഞു. കഥയുടെ അവസാനമായപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, ഈ കഥ ഞാൻ ഇപ്പോൾ സെൻസർ ചെയ്ത, ഞാൻ അഭിനയിച്ച ഒരു പടത്തിൻ്റെ പേര് പറഞ്ഞു. ആ പടത്തിൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് നടനെ മനസ്സിലാവും, അതുകൊണ്ട് പറയുന്നില്ല. ഈ നടൻ ഇത് കേൾക്കുമെങ്കിൽ കേൾക്കട്ടെ. ആ ക്യാരക്ടറുമായിട്ട് ഈ കഥയ്ക്കൊരു ചെറിയ വിദൂര ബന്ധമുണ്ട്, അടുത്തല്ല വിദൂര ബന്ധമുണ്ട്. അതുകൊണ്ട് നമുക്ക് കഥ ഒന്ന് മാറ്റി പിടിച്ചാലോ എന്ന്. അപ്പോൾ സിനിമയിൽ എപ്പോഴും ചെയ്യാൻ പറ്റില്ല എന്നാരും പറയില്ല. അതിന് പേരം പറഞ്ഞാൽ ഒന്ന് ഈ കഥ മാറ്റി പിടിക്കാൻ പറയാം, അല്ലെങ്കിൽ 3 വർഷം കഴിഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയും. ഞാൻ ആയിക്കോട്ടെ, നമ്മൾ പിന്നെ ഇത് പുല്ലുപോലെ കാണുന്നുണ്ട്, ഞാൻ ആയിക്കോട്ടെ അങ്ങനെ വിട്ടു. അപ്പോൾ തന്നെ തിരക്കഥാകൃത്ത് പുതിയ പയ്യനാണ് ഗണേശൻ. ആ ഗണേശൻ ഗണേശനോട് പറഞ്ഞു, ആദ്യമായിട്ട് വന്ന് പറഞ്ഞ കഥ നടന്നില്ല എന്നൊന്നും വിഷമിക്കണ്ട, അടുത്തൊരു കഥയായിട്ട് വരും, നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ കാര്യമായിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞ് താഴോട്ട് ഇറങ്ങും. ഞാൻ എൻ്റെ പറഞ്ഞാൽ ഇനി കഥയായിട്ട് വരരുത്, അങ്ങനെ ചുമ്മാ നടത്തിക്കാൻ പറയണതാണ്. പിന്നെ എൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് ഇപ്പോൾ നടക്കില്ല എന്ന് തുറന്ന് പറഞ്ഞാൽ നിന്നെ 6 വർഷം നടത്തിയത്. ഇതാണ് മലയാള സിനിമയുടെ കുഴപ്പം. പച്ചക്കങ്ങ് പറഞ്ഞാൽ മതി, തന്നെ ഇന്ന ഇന്ന സീനുകളുണ്ട്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് ചോദിച്ചാൽ മതി. അതോ ഒരു ഇമേജിനും പേടിക്കാത്ത നായകനായിരുന്നു ഞാൻ ഈ കഥ പറഞ്ഞ ആൾ, ഒരു ഇമേജിനും പേടിക്കാത്ത ആൾ. അങ്ങേര് പോലും ഒരു കിടപ്ര സീനിൽ പേടിക്കുന്നു ഇമേജ്. ഇതാണ് പ്രശ്നം.